de baile eternal. കുറച്ച് പച്ചരി ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഞാൻ കഴുകിയിട്ടാന്നുള്ളത്. അപ്പോൾ ഇതിന് 3-4 മണിക്കൂർ പുതർത്താനിടണം. വെള്ളം ഒഴിച്ചിട്ട് പുതർത്താനിടാം ദോശ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ദോശക്ക് നല്ല സ്പോഞ്ചായിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ കുറച്ചധികം തേങ്ങ തന്നെ വേണം, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഹാർഡായിരിക്കും. പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ ജീരകവും. ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ അരിയിലിട്ട് അരക്കുന്നത്. പിന്നെ കുറച്ച് ചോറും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അരക്കുമ്പോൾ. പച്ചരി കുറച്ച് ഉഴുന്നും കൂടി ഇട്ടിട്ട് ഒരു 5-6 മണിക്കൂർ പുതർത്തിയതിന് ശേഷം അരച്ചെടുത്തിട്ടാണുള്ളത്. തേങ്ങയും കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി, പിന്നെ ജീരകം, ചെറിയ 1 അല്ലി വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിപ്പോൾ രാത്രിയിലാണ് അരച്ച് വെച്ചത് ഈ പരുവത്തിന്. ഇനിയിതിപ്പോൾ രാവിലെ എടുത്തിട്ട് ചുട്ടെടുക്കാം. രാവിലെ വരെ പൊത്തി വെച്ചിട്ട് തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ഇന്ന് ഞാൻ ആദ്യം ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശക്ക് അരച്ചിട്ട് വെച്ചിട്ടുണ്ടേനു രാത്രിയിൽ. ഇതിപ്പോൾ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഒന്ന് ഈസ്റ്റൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് പഞ്ചസാര പൊന്തി വരാൻ വേണ്ടിയിട്ട് ചേർത്തിന്. പിന്നെ കുറച്ച് ഒരു തേങ്ങ പൊട്ടിച്ചരം കുറച്ച് തേങ്ങ വെള്ളവും കൂടി കിട്ടിയതും കൂടി വെച്ച്. ഇപ്പോൾ ദോശയെല്ലാം ചുടുമ്പോൾ ഇങ്ങനെ പൊന്തി വരണമെങ്കിൽ തേങ്ങ വെള്ളവും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്താൽ മതി. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ രാത്രി കരച്ചു വെക്കുമ്പം തന്നെ ഉപ്പിടാൻ പാടില്ല, കാരണം അന്നേരം പുളിയെല്ലാം അധികമാവും ദോശക്ക്. ഇപ്പോൾ ചൂടാന്ന് നോക്കുമ്പോൾ മാത്രം ഉപ്പിട്ട് ഇളക്കി കൊടുക്കാം. Thank you.
ചമ്മന്തിക്കറിക്ക് ദോശ ഇടുന്ന വേവുന്നുണ്ട് അന്നേരം തന്നെ ചമ്മന്തിക്കറിക്ക് തേങ്ങ ചിരകലാണ്. ചമ്മന്തി അരക്കാൻ വേണ്ടത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് തേങ്ങ, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, കുറച്ച് ഉപ്പ്, കരിയാപ്പില. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലോണം അരച്ച് വരണം. എല്ലാം കൂടി ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് അടുക് വറുത്തിട്ട് ഇത് ഒഴിക്കണം. ദോശ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് ചമ്മന്തിക്കറി വേഗമാക്കണം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി. ഇനി കടുക് ഇട്ട് കൊടുക്കുന്നു. കരിയാപ്പില ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ, അധികം തിളക്കണ്ട, ചെറുതായിട്ട് തിളപ്പിക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.